ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇനി ഞാൻ വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഹാർഡായി പോകുന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇത് കണ്ടിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരി തന്നെ ഉണ്ടാക്കിയെടുക്കാം. കറക്റ്റ് അളവിലും കാര്യത്തിലും ചെയ്താൽ തന്നെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ റമദാൻ മാസമൊക്കെയാണ് വരുന്നത്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് തൊട്ടടുത്ത് ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും. ഏറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് കടക്കാം. അപ്പോൾ ഈ ചട്ടിപ്പത്തിരി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട്, പലരും പല മെത്തേഡിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഈ രീതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് മൈദയിലേക്ക് ചെറിയൊരു ചട്ടിപ്പത്തിരിയാണ്, അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു പത്തിരി തയ്യാറാക്കിയെടുക്കണം, മൈദപ്പത്തിരി. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡിലൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ദോശ കലക്കിയിട്ടൊക്കെ ചിലർ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ അതിലേറെയൊക്കെ ടേസ്റ്റ് ഇതുപോലെ നമുക്ക് പത്തിരിയാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. അപ്പോൾ നമ്മളിത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക. വെള്ളം കറക്റ്റ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ അറിയാമല്ലോ, ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്, കുറച്ചധികം നേരം കുഴച്ചെടുത്തിട്ട് സോഫ്റ്റാക്കി എടുക്കുക. നമുക്കിതിനെ ഈക്വലായിട്ടൊരു 8 ബോൾസ് ആക്കിയെടുക്കണം. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാട്ടോ ഞാൻ 8 ബോൾസ് ആക്കിയെടുക്കുന്നത്, അധികം വലിയ ബോൾസ് ആക്കിയെടുക്കരുത്. നല്ല നേർമയായിട്ടുള്ള പത്തിരിയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 8 ബോൾസ് എടുത്താൽ മതി. കുഞ്ഞൊരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലാണ് ഓരോ ബോൾസും ഇരിക്കുന്നത്. അങ്ങനെ 8 എണ്ണമാണ് ഈ ഒരു കപ്പ് മൈദ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേറെ ലെയറായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു 1.5 കപ്പൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഒരു 8, 10, 12 ലെയറൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ എനിക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പൂരി പ്രസ്സിലാണ് ഇത് ഓരോ ബോൾസും പരത്തിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ 8 ബോൾസും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. അതെല്ലാം നിങ്ങൾക്ക് ഒരു ഇതുപയോഗിച്ചിട്ടാണ് പരത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുഴലെടുത്തിട്ട് പരത്തിയെടുത്താലും മതി. ഞാൻ എളുപ്പത്തിനാവാൻ വേണ്ടിയിട്ടാണ് പ്രസ്സിൽ പരത്തിയെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിൽ ഒന്ന് മൈദപ്പൊടി ഒന്ന് തൂവിക്കൊടുക്കുക. ഒരു ഈസി മെത്തേഡായിട്ടോ ഞാൻ കാണിക്കുന്നത്. എന്നിട്ട് ഒരു മൈദപ്പത്തിരി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് ഓരോന്നും സെപ്പറേറ്റ് ആക്കി പരത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ വളരെ തിന്നായി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുമാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ പത്തിരി അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 4 പത്തിരി ഞാൻ ഒരുമിച്ച് വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ 3-ാമത്തെയും വെച്ചു, ഇനി ലാസ്റ്റത്തെയും വെക്കുക. അങ്ങനെ 4 എണ്ണം വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മേൽഭാഗത്ത് കുറച്ചുകൂടെ മൈദപ്പൊടി തൂവിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കുക, വളരെ തിന്നായിട്ട് പരത്തിയെടുക്കുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഓരോന്ന് പരത്തിയെടുക്കുന്നതിലാറ് തിന്നായിട്ട് നമുക്ക് ഓരോ ലെയറും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശ അളവിൽ വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 2-ാമതും 4 എണ്ണം എടുത്തിട്ട് ഇതുപോലെ തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ 2 പരത്തലുകൊണ്ട് നമ്മുടെ കാര്യം സാധിക്കുന്നതാണ്. അപ്പോൾ അതല്ല, നിങ്ങൾക്ക് 8 എണ്ണം വേറെ വേറെ പരത്തണം, അതാണ് ഈസി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ടൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ പത്തിരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി വാട്ടിയെടുത്താൽ മതി. വേവിച്ചെടുക്കരുത്, വാട്ടിയെടുത്താൽ മതി. നമുക്ക് ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് അതിൻ്റെ ലെയേഴ്സ് ഒന്ന് വേറിട്ട് വരുന്ന വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കരുത്. ജസ്റ്റ് ഒന്ന് അതൊന്ന് ചൂടായാൽ മതി, എല്ലാ ലെയേഴ്സും ഒന്ന് ചൂടായാൽ മതി. ആ ലെയേഴ്സ് ഇങ്ങനെ വേറിട്ട് വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അതുകൊണ്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ലെയേഴ്സ്, ഇങ്ങനെ വേറിട്ട് പോരാൻ തന്നെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ഓരോ ലെയേഴ്സും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ചൂടോടുകൂടെ തന്നെ നമുക്ക് ഈ ലെയേഴ്സിനെ വേർതിരിച്ചെടുക്കണം. ചൂടോടുകൂടെ ആകുമ്പോഴേ പെട്ടെന്ന് കിട്ടുള്ളൂ, തണുത്ത് പോയാലും അത് ഒട്ടിപ്പിടിക്കും. കണ്ടില്ലേ, നല്ല എന്താ പറയുക, നൈസായിട്ടുള്ള പത്തിരിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ തെളിഞ്ഞ് കാണുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയും നൈസായെങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ടുള്ള ചട്ടിപ്പത്തിരി നമുക്ക് കിട്ടുള്ളൂ. ഇനി മറ്റൊരു പാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ.
അപ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് കൂടുതലിട്ടാൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ. അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത്, അപ്പോൾ അതൊന്ന് വറുത്ത് വരുന്ന സമയത്ത് കഴുകി വെച്ചിട്ടുള്ള മുന്തിരി ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് കസ്കസാണ്. അപ്പോൾ ഇത് ഒരു 2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മുതൽ 2.5 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്ത ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം, തണുക്കാനായിട്ട് ഒരു സ്ഥലത്ത് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 7 മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നത്. 7 മുട്ട തന്നെ എടുക്കണം, എങ്കിൽ മാത്രം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിട്ടുള്ളൂ. അതിൽ കൂടിയും പോകരുത്, അതിൽ കുറഞ്ഞും പോകരുത്. കുറഞ്ഞു പോയാൽ ചട്ടിപ്പത്തിരി ഹാർഡായിട്ട് പോകും, നല്ല ഉറപ്പായിരിക്കും. കൂടിപ്പോയാൽ ഓവറായിട്ടുള്ള സോഫ്റ്റും ആയിരിക്കും. ഇത് കറക്റ്റായിരിക്കും 7 മുട്ട കേട്ടോ. അപ്പോൾ 7 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിൽ നിന്ന് കുറച്ച് മുട്ട എടുത്തിട്ട് നമ്മൾ ആ ഒരു അണ്ടിപ്പരിപ്പും ഇതൊക്കെ വഴറ്റി റോസ്റ്റ് ചെയ്തില്ല, ആ സമയത്ത് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ. ഇത് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അത് മിക്സായ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അടി പിടിക്കരുത്. അതുപോലെ തന്നെ പിരിഞ്ഞു പോകരുത്, തേങ്ങാപ്പാലും മുട്ടയൊക്കെ ചിലപ്പോൾ പിരിഞ്ഞു പോവുകയും ചെയ്യരുത്. ആ രീതിയിൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ടൈം വെച്ചിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആവുകയും ചെയ്യും, ചെറുതായിട്ടൊന്ന് കുറുകി വരികയും ചെയ്യും. ആ രീതിയാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കും, അടി പിടിക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അത് റെഡിയായ ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പാന്, നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുകയാണ് നല്ലത്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും നെയ്യൊന്ന് തടവി കൊടുക്കുക. 1 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തടവി കൊടുത്താൽ മതി. ഇത് കുക്കറിലും ഞാൻ ഉണ്ടാക്കിയെടുക്കാറുണ്ട്, കുക്കറിലായാലും കുഴപ്പമില്ല. എന്നിട്ട് ആദ്യത്തെ 1 പത്തിരി വെച്ച് കൊടുക്കുക, ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മിക്സിൽ നിന്ന് കുറച്ചൊരു 2 തവിയൊക്കെ മിക്സൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ടിത് 2ാമത്തെ ലെയറും വെച്ച് കൊടുക്കുക. നമ്മൾ ദോശയൊക്കെ ചുട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നവർ ഇങ്ങനെ തന്നെ ചെയ്യുക. പക്ഷേ കുറച്ച് ടൈം എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ലാസ്റ്റത്തെ ലെയറും വെച്ചിട്ടുണ്ട്, അങ്ങനെ 8ാമത്തെ ലെയറും വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഈ മുട്ടയുടെ മിക്സ് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക, ചുറ്റിച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ഇതിൽ ഓരോ പത്തിരി ഈ മുട്ടക്കൂട്ടിൽ മുക്കിയിട്ട് ചെയ്യാറുണ്ട് ഞാൻ. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യില്ലാറ ഇങ്ങനെ ചെയ്യാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. എന്നിട്ട് ഇത് വെന്ത് വരുമ്പോൾ മേൽഭാഗം ഇങ്ങനെ പൊങ്ങി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു 5-6 ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു കത്തി വെച്ചിട്ട്. എന്നിട്ട് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്ത ശേഷം അടിയിലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നേരിട്ട് തീയിൽ വെച്ച് കൊടുക്കുക. പിന്നെ 20 മിനിറ്റ് ഇതുപോലെ കുക്ക് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ട് കുക്കായിട്ട് വരും. ഇതൊന്ന് തണുത്ത ശേഷം സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കുക. 20 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മറ്റേ സൈഡും ഒന്ന് വേവിച്ചെടുക്കണം, ഈ പാനിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതാ കറക്റ്റായിട്ട് നമ്മുടെ ആ ഭാഗവും കുക്കായിട്ട് വന്നിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തിട്ട് കാണിക്കാം എത്രത്തോളം സോഫ്റ്റ്നെസ് ഉണ്ട് ഇതെന്ന്.
ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നതെന്ന്. ഹാർഡായിരുന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാനൊന്നും കഴിയില്ല. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള ചട്ടിപ്പത്തിരി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലേയേഴ്സ് ലേയേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുമാണ്, നല്ല ഓതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റാണ് ഈ ചട്ടിപ്പത്തിരിക്ക്. ചട്ടിപ്പത്തിരിക്ക് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എന്താ ഇത്രയും വില എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ എന്തുകൊണ്ടാണ് ഇത്രയും വില ഇതിന് വരുന്നത് എന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ, താങ്ക് യു.